പ്രഹ്ലാദൻ 7 വയസ്സായ കുട്ടി. ആചാര്യന്മാര് മൂത്രശങ്കയ്ക്കും മറ്റുമായി പോയപ്പോഴാണ് പ്രഹ്ലാദന് കുറച്ച് സമയം കിട്ടിയത്. അപ്പൊ കുട്ടികളെ എല്ലാവരെയും വിളിച്ചിരുത്തു, ഏയ് ഏയ് വരിയൻ വരിയൻ വന്ന്, ആചാര്യന്മാരുണ്ടല്ലോ, നല്ല കാര്യം പറഞ്ഞു തരണില്ല, അച്ഛൻ്റെ നിർബന്ധത്തിലായിരിക്കാം ഒരു പക്ഷേ, നമ്മൾ എന്തറിയണോ അത് പറഞ്ഞു തരണില്ല, നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കും, ഞാൻ അദ്ദേഹം അവർ പറയാൻ വിട്ടുപോയത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വന്ന് 4 ഭാഗത്തിരുന്നു ചെവി കൂർപ്പിച്ചിരുന്നു. അപ്പം അദ്ദേഹത്തിനോട് പറയുക, ആദ്യമായിട്ട് കുട്ടികളോട് പറഞ്ഞതെന്താ, കൗമാരാചരേത് പ്രാജ്ഞഃ ധർമാൻ ഭാഗവതാനിഹ. ചെറുപ്പകാലം മുതൽക്ക് തന്നെ ഭാഗവത ധർമ്മങ്ങൾ പരിശീലിക്കാൻ തുടങ്ങണം എന്ന്. എന്ത് പരിശീലിക്കാൻ തുടങ്ങണം എന്ന് പറഞ്ഞാൽ പരിശീലിപ്പിക്കണം കുട്ടികളെ. നിങ്ങൾ എത്ര ആൾ ശീലിപ്പിക്കുന്നുണ്ട്? ബോംബെയിൽ വന്നിട്ടുണ്ട്, എല്ലാം വന്നിരിക്കുന്നത് പണത്തിനാ. ഇവിടുന്ന് ചിലർ അമേരിക്കയിലേക്ക് പോണു, എന്താ പണത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടാണത്. ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് ആരാ? മുതിർന്നവരാണ്. ചെറുപ്പത്തിൽ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും, ഒരു വിളക്ക് കൊളുത്തി വയ്ക്കിൻ, 2 പൂവെടുത്തിടൂ, 4 സ്തോത്രങ്ങൾ ചൊല്ലൂ, കുട്ടികളോട് വന്നിരിക്കാൻ പറയൂ, ഇവിടെ വന്ന് ഇരുന്നാലേ വൈകുന്നേരം ഊണ് കിട്ടുള്ളൂ എന്ന് പറയൂ, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരു സംസ്കാര പൈതൃക ക്ലാസ് നടത്തുന്നുണ്ട്. ഞങ്ങളെല്ലാം നടത്തുന്നത് അധ്യാപികമാരാണ്. 200 കുട്ടികളുണ്ട്. അപ്പോൾ ഞായറാഴ്ച 9 മണിക്കാണ് വരേണ്ടത്, 8 മണിക്കേ വരും അവർ. എന്തൊരു ഇഷ്ട, സംസ്കൃത ശ്ലോകങ്ങളൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പം കുട്ടികളെ പഠിപ്പിക്കൂ, പരിശീലിപ്പിക്കൂ എന്ന് പറയുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പലതും അദ്ദേഹം പറയുന്നുണ്ട്. ആര്? പ്രഹ്ലാദൻ, 7 വയസ്സായ കുട്ടി. ആ പ്രഹ്ലാദൻ ഉപായപ്പെട്ട ആളാണോ? അല്ല. എന്നെ ധിക്കരിക്കാൻ മാത്രമുള്ള ശക്തി നിനക്ക് എവിടെ നിന്നാണെന്ന് ചോദിച്ചു. ആര്? അച്ഛൻ. അപ്പം ആ കുട്ടി ഒരനക്കവുമില്ലാതെ പറയുക, എനിക്ക് മാത്രമല്ല എൻ്റെ പൊന്നച്ഛ, ഇന്ദ്രനും ചന്ദ്രനും ദിക്പാലന്മാർക്കും അങ്ങയ്ക്കും കൂടിയുള്ള ശക്തി ഒന്നേയുള്ളൂ, ശ്രീ ഹരി. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ആളിക്കത്തി ഹിരണ്യകശിപുവിന്, ശ്രീ ഹരി എൻ്റെ എനിമി നമ്പർ 1, ആ ആളെ പിടിച്ച ആണയിടാണ് എൻ്റെ മകൻ, ഇതിലേറെ വൈരുദ്ധ്യം എന്തുണ്ട്, ഇനി ഇവിടെ നിർത്തിക്കൂടാ, ഇവൻ്റെ കഴുത്തങ്ങട് വെട്ടിക്കളയാമെന്നുള്ള ഉറപ്പോടുകൂടി ചോദിക്കുകയാണ്, എവിടെയാടാ നിൻ്റെ ഹരി? എല്ലാ ദിക്കിലും ഉണ്ട് എന്ന് മറുപടി. എന്നാൽ ഈ തൂണലുണ്ടോ? ഉവ്വ് എന്നാ പറഞ്ഞത്. 70 വയസ്സായ നിങ്ങളാരെങ്കിലും പറയൂ, വാളാണ് കയ്യിൽ, മീശ മുറുക്കിക്കൊണ്ടാ ചോദിക്കുന്നത്, എവിടെയാടാ ഹരി? എല്ലാ ദിക്കിലും ഉണ്ട്. എന്നാൽ ഈ തൂണലുണ്ടോ? ഉവ്വ് എന്നാ പറഞ്ഞത്. നിവൃത്തിയില്ല ഹരിക്ക്. സത്യം വിധാതും നിജഭൃത്യഭാഷിതം, സത്യം വിധാതും നിജഭൃത്യഭാഷിതം, വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മനഃ അദൃശ്യത അത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. ആ ചെറിയ കുട്ടി പറഞ്ഞു പോയില്ലേ? പറഞ്ഞില്ലേ? ആ കുട്ടി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉണ്ട്, എന്നാൽ തൂണിലില്ലേ? ഉവ്വ് എന്ന് പറഞ്ഞുവല്ലോ. സത്യം വിധാതും കേൾക്കുന്നുണ്ടോ നിങ്ങള്? കാത് കടം മേടിച്ച് കേൾക്കൻ. സത്യം വിധാതും നിജഭൃത്യഭാഷിതം, തൻ ഭൃത്യനിൻ ചൊല്ല സമർത്ഥമാക്കാൻ. തൻ്റെ ഭൃത്യൻ പറഞ്ഞു പോയല്ലോ, ആ വാക്കിനെ സത്യമാക്കണം. മാത്രമല്ല, വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മനഃ, ഞാൻ എല്ലാ ദിക്കിലും അന്തരാത്മാവായി പ്രകാശിക്കുന്നു എന്നുള്ള സത്യം വെളിപ്പെടുത്തും വേണം. ഇത് രണ്ടും കൂടി നടത്താൻ വേണ്ടി എന്ത് ചെയ്തു? അദൃശ്യത കാണപ്പെട്ടു, അത്യദ്ഭുതരൂപമുദ്വഹൻ, അതേവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത വിശേഷപ്പെട്ട രൂപം കണ്ടുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് പുറത്താ ചാടി. സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം, ആ സ്തംഭത്തിൽ പെട്ടെന്ന് എല്ലാവരും കാണിച്ചല്ല ഉണ്ടായത്, അത് മൃഗവുമല്ല മനുഷ്യനുമല്ല. ആ പ്രഹ്ലാദൻ ഉപദേശിക്കുകയാണ്. അപ്പം ആ ഉപദേശത്തിൽ എത്രത്തോളം താദാത്മ്യമുണ്ട് എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭിക്താനി യദാദി ഹർഷോത്പുളകാശ്രുഗദ്ഗതം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗദി നൃത്യതീ.
ുഷയോ മഹീയസ ഭക്തിപ്രയോഗേണ സമേത്യഥോക്ഷജം അഥോക്ഷജാലംഭമിഹാശുഭാത്മനഃ ശരീരിന സംസൃതി ചക്രശാതനം തദ്ബ്രഹ്മ നിർവാണസുഖം വിദുർബുധാഃ തസ്മാത് തദോ ഭജധ്വം ഹൃദയേ ഹൃദീശ്വരം. കഴിഞ്ഞു. ഈ നാല് ശ്ലോകത്തിൽ നിങ്ങൾക്ക് അറിയാനുള്ളത് മുഴുവൻ ആ 7 വയസ്സായ പൊന്നുകുട്ടി പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു. ഈ 4 ശ്ലോകം നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കൂ, അത് അടുക്കളയിൽ തൂക്കൂ, കിടപ്പുമുറിയിലും തൂക്കൂ, വരാന്തയിലും തൂക്കിയിടൂ, ഇടയ്ക്കിടയ്ക്ക് നോക്കി നോക്കി അതങ്ങോട്ട് പഠിക്കൂ. ഇത് 4 എണ്ണം മതി, വലിയ ഒരു സമ്പത്താണത്. ഭക്തി വളരാനും അത് സാഫല്യമണിയാനും പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി യദാദിഹർഷോ പുളകാശു ഗദ്ഗദം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗദി നൃത്യതി. ഈശ്വര ഭജനം, ഭക്തി അഭ്യാസം ഒരിക്കലും നിങ്ങൾ മിണ്ടരുത്. ഇത് വളരെ കഷ്ടപ്പാടാണെന്ന്, ഇതിന് പുറത്തേക്ക് പോകണം, പർവ്വതത്തിൻ്റെ മുകളിൽ ചവിട്ടിക്കയറണം. മിണ്ടരുത്, മിണ്ടരുത്, അതൊന്നുമല്ല നമുക്ക് ആവശ്യം. നിശമ്യ കേട്ടിട്ട് കർമാണി ഗുണാനതുല്യാൻ, ഈശ്വരൻ അവതാര രൂപത്തിൽ പലതും ചെയ്തിട്ടുണ്ട്. മോഹിനിയായി, ഹിരണ്യകശിപുവായി, ഹിരണ്യാക്ഷൻ, അങ്ങനെ കൊല്ലാനും പലതുമായിട്ട് പലതും നടത്തുന്നുണ്ടല്ലോ. മത്സ്യം, കൂർമ്മം, വരാഹം, പലതരത്തിലുള്ള അവതാരങ്ങളുണ്ട്. അങ്ങനെ എല്ലാറ്റിലുമായി പലതരത്തിലുള്ള നിസ്തുലമായ പ്രവൃത്തികൾ, വിശേഷപ്പെട്ടത് പരാക്രമം വേണ്ടയിടത്ത് പരാക്രമം, വ്യാമോഹിപ്പിക്കേണ്ടയിടത്ത് വ്യാമോഹിപ്പിക്കൽ, സൗന്ദര്യം വേണ്ടയിടത്ത്, അങ്ങനെ പലതുമായിട്ട് പലതും ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള കർമ്മങ്ങൾ നിശമ്യ, ആദ്യം നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല, കേൾക്കെങ്കിലും ചെയ്യൂ. ശ്രീമദ് ഭാഗവതം, പ്രത്യേകിച്ചും ഭഗവത് കഥകൾ, ഈശ്വരഗാഥകൾ, ധാരാളം വിശേഷപ്പെട്ട വൈവിധ്യ ബഹുലമായിരിക്കുന്ന കഥകൾ അവതരിപ്പിക്കുന്നതാണ്. അത് വേണ്ടതുപോലെ അവതരിപ്പിക്കുന്ന സമയത്ത് അത് നല്ലോണം കേൾക്കൂ. നിശമ്യ കേൾക്കെങ്കിലും ചെയ്യൂ. വീട്ടുകാര്യങ്ങളൊക്കെ നേരത്തെ അവസാനിപ്പിച്ച് ആ കഥ കേൾക്കണം എന്ന് പറഞ്ഞു വരണം. അതേ, ഇന്ന് വരാൻ പറ്റില്ല, ക്രിക്കറ്റ് മാച്ച് ഉണ്ട്. അതെന്താ അത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നൊരു സീരിയലുണ്ട് സ്വാമിജി, അത് പറ്റില്ല. എന്ത് ഇന്ന് ഭക്തിയാ അത്? നിശമ്യ കർമാണി ഗുണാനതുല്യാൻ. നിങ്ങളുടെ കുടുംബത്തിൽ പലരും ജനിച്ചിട്ടുണ്ട്. അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, മുത്തച്ഛൻ്റെ മുത്തച്ഛനൊക്കെ ഉണ്ട്. ആരുടെങ്കിലും കഥ എഴുതി വെച്ച് വായിച്ചാൽ വല്ലവരും കേൾക്കാൻ വരുമോ? എന്നും ഉണ്ടാതെ. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്തുതിക്കുന്നുണ്ടല്ലോ, ഒരു ചരിത്രം എഴുതു, എന്നിട്ട് പുസ്തകം അടിക്കാൻ പറയൂ. ആരെങ്കിലും അടിക്കുമെന്ന് ചോദിക്കട്ടെ, ഒരാളും പബ്ലിഷ് ചെയ്യാനുണ്ടാവില്ല. നേരെ മറിച്ച് ഈ ഭാഗവതം എഴുതിയതെന്ന, ഇന്ന് നമ്മുടെ മുൻപിലുള്ള ഭാഗവതം 1400 കൊല്ലം മുമ്പ് എഴുതിയതാണ് തെക്കേ ഇന്ത്യയിൽ. ഇന്നേ വരെ അതിന് എത്ര കോപ്പികളും എത്ര പ്രസിദ്ധീകരണങ്ങളും, എത്ര പേരുമാണത് വായിക്കുന്നത്. അതിലുള്ളൊരു ഹ്രസ്വം ദീർഘമാകാതെ, ദീർഘം ഹ്രസ്വമാകാതെ, ഒരു പദം മാറ്റാതെ, അതേപടിക്ക് ഉരുവിട്ട് ഉരുവിട്ട്, സ്വാദു സ്വാദു പദേ പദേ, സ്വാദു സ്വാദു ദിനേ ദിനേ. ഒരേ ദിവസം ചെല്ലും തോറും അതിന് സ്വാദ് കൂടുതലാണ്, രുചി കൂടുതലാണ്. അങ്ങനെയാണ് അതിൻ്റെ നില. അങ്ങനെയുള്ള വിശേഷപ്പെട്ട ഭാഗവതം, അതിൽ അവതരിപ്പിക്കുന്നതായ ഈശ്വരീയ ഗുണങ്ങൾ, മൂല്യങ്ങൾ, മഹാത്മ്യങ്ങൾ, പരാക്രമങ്ങൾ, സാഹസങ്ങൾ, എളിമ, മഹിമ, എല്ലാം ഉണ്ടതില്. കർമാണി ഗുണാനതുല്യാൻ വീര്യാണി, വീര്യപരാക്രമങ്ങൾ, ലീലാതനുഭികൃതാനി, ഈശ്വരൻ ഒരു ലീല പോലെയാണ് അവതരിപ്പിക്കുന്നത്. ദന്തഭക്തനോടുകൂടി യുദ്ധം ചെയ്തപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക, ദന്തഭക്തനോടുകൂടി യുദ്ധം ചെയ്തപ്പോൾ ദന്തഭക്തൻ പല്ലും കടിച്ച് കൃഷ്ണനെ ധിക്കരിച്ച് ഭർസിക്കുകയാണ്. ആ ഭർസനമൊക്കെ കേട്ട് വലിയ ഒരു ഗതകണ്ഠർ ഒറ്റ ഇടിയിടിച്ചു കൃഷ്ണൻ്റെ തലയിലാണ് ഇടിച്ചത്. അത് കൊണ്ടുപോവോ? എന്താ, ശത്രുവിനും കൊടുക്കണമല്ലോ ഒരു സ്ഥാനം.
അങ്ങനെ കണ്ട് കണ്ണുകൊണ്ട് നോക്കി അങ്ങോട്ട് കത്തിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല. ശത്രുവിനും ശത്രു പ്രകടനത്തിനൊരു സന്ദർഭം കൊടുക്കാനുണ്ട്. ഹിരണ്യകശിപുവുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടന്നത്? പെട്ടെന്നൊന്നും കൊന്നില്ല. ഹിരണ്യകശിപുവിൻ്റെ കയ്യിൽ വാളുണ്ട്, പരിചയമുണ്ട്, ശൂലമുണ്ട്, കത്തിയുണ്ട്, കഠാരിയുണ്ട്, ഒക്കെയുണ്ട്. നരസിംഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്? നഖവും പല്ലും മാത്രമേ ഉള്ളൂ. ആ നഖം കൊണ്ടും പല്ലുകൊണ്ടും വാളിനെയും കുന്തത്തെയും കോലിനെയും എല്ലാം നേരിട്ട് പ്രതിരോധിച്ച് വേണ്ടത്ര കൊടുത്തതിന് ശേഷമാണ് പിടിച്ച് വലിച്ച് തൊടയിൽ വച്ച് വയറ് പൊളിച്ച് കൊടൽമാല വലിച്ചെടുത്ത് കഴുത്തിലിട്ട് സിംഹാസനത്തിൽ ചെന്നിരുന്ന് നെടുവീർപ്പിട്ടത്. ഇങ്ങടും കുറെ മേടിക്കുകയൊക്കെ ചെയ്തു, വിട്ടൊന്നുമില്ല. അങ്ങനെ വീര്യാണി ലീലാതനുഭിക്രതാനീ ഒക്കെ ഒരു ലീലയായിട്ട് ചെയ്യുന്നതാണ് ഈ പ്രവൃത്തികൾ മുഴുവനും. അതൊക്കെ കേട്ട് കേട്ട് യഥാതിഹർഷോത്പുളകാശുഗദ്ഗതം അതാദ്യമാദ്യം കേൾക്കാൻ പെട്ടെന്ന് രുചി തോന്നി എന്ന് വരില്ല, അയ്യേ ഇതൊരു ഭോഷ്കാണ്, ഇത് ശരിയല്ല, ഒരു ജോലിയും ഇല്ലാത്തവരെ അവിടെ ചെന്ന് ഇരിക്കുള്ളൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കുറച്ച് കഴിഞ്ഞത് കേട്ട് കഴിഞ്ഞാലോ രുചിയായി, സന്തോഷമായി, പിന്നെയും കേൾക്കണം എന്ന് തോന്നുകയായി. മാത്രമല്ല യഥാതിഹർഷോത്പുളകാശുഗദ്ഗതം അത് കേൾക്കുന്ന സമയത്ത് അതിഹർഷം, ശരീരത്തിൽ മുഴുവൻ പുളകം, രോമാഞ്ചം, ഗദ്ഗദം തൊണ്ടയിടറും, പുളകാശുഗദ്ഗതം പ്രോത്കണ്ഠ. അപ്പോഴാണ് ഞാൻ നിങ്ങളോട് ജപിക്കാൻ പറഞ്ഞില്ലേ ഓം എന്ന് പറഞ്ഞ് കുറെയൊക്കെ ആൾക്കാർ ജപിച്ചു, അതുമായി പ്രോത്കണ്ഠ വായ തുറന്ന് കൃഷ്ണ നാരായണ എന്നൊക്കെ വായ തുറന്ന് നമുക്ക് പുറത്തു വരിക. അതുവരെ നാരായണ ആരെങ്കിലും കാണുന്നുണ്ടോ? അതൊക്കെ അങ്ങോട്ട് പോവും, മനസ്സിന്ന് അങ്ങോട്ട് പോവായി. പ്രോത്കണ്ഠ ഉദ്ഗായതി ഉറക്കെ പാടുന്നു രൗതി. ചിലപ്പോൾ ഭാഗവതത്തിലുള്ള രംഗങ്ങൾ പലതും വരുന്ന സമയത്ത് ആ കൃഷ്ണൻ്റെ തലയിൽ ഒരു അടിയടിച്ചു എന്ന് കൊണ്ടപ്പോൾ എനിക്ക് തന്നെ ഒന്ന് കുലുങ്ങി, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക ആ സമയത്ത്. അപ്പം നമുക്കും കരയണം എന്ന് തോന്നും ചില സമയത്ത്. രൗതി നൃത്യതി എണീറ്റ് ചില സമയത്ത് നൃത്തം ചെയ്യുക അങ്ങനെയൊക്കെ തോന്നും. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭിക്രതാനി യഥാതിഹർഷോത്പുളകാശുഗദ്ഗതം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി യഥാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസതി ആക്രന്ദതേ ധ്യായതി വന്ദതേ ജനം. യഥാ എപ്പോഴാണോ ഇതൊക്കെ കേട്ട് ഭക്തി ഉള്ളിൽ പ്രവേശിച്ച് ആ ഭക്തി തരളിതരായി, ഈ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ വെറും പുരാണ സംഭവമല്ല, നാം കേൾക്കുന്ന സമയത്ത് അത് കറൻ്റായി, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഭാഗവതം എന്നോ എഴുതിയതാവട്ടെ, നാം കേൾക്കുന്ന സമയത്ത് വർത്തമാനകാലത്തിൽ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഹൃദയത്തെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്യാപാരമോ വ്യവഹാരമോ സമ്പർക്കമോ ആണ് അത്. ആധുനികമാണ്, കറൻ്റാണ്, താത്കാലികമാണ്, ഈ കാലത്ത് നടക്കുന്നത്, അങ്ങനെ അങ്ങോട്ട് ആയിത്തീരും. യഥാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഒരു ഗ്രഹം വന്ന് പിടിച്ചതുപോലെ, ബ്രഹ്മരക്ഷസ് പിടിച്ചതുപോലെ എന്ന് വെച്ചോളൂ, പിടിക്കില്ല കേട്ടോ. യഥാഗ്രഹഗ്രസ്ത ഇവ അതുപോലെ ക്വചിത് അസത്യാക്രന്ദതേ ധ്യായതി വന്ദതേ ജനം പൊട്ടി അങ്ങോട്ട് ചിരിക്കും അത്രേ. ആക്രന്ദതേ ചിലപ്പോൾ നിലവിളിക്കും ചെയ്യും, ധ്യായതി ചിലപ്പോൾ കണ്ണടച്ചിങ്ങനെ ഇരിക്കും ഒരാളോടും ഒന്നും മിണ്ടാതെ. വന്ദതേ ജനം ആരെങ്കിലും വന്നാൽ ഭഗവാനാണ് വന്നത് എന്ന് തോന്നി നമസ്കരിക്കുക, പൂജിക്കുക, അങ്ങനെയാവാം. ഇതൊക്കെ ഭക്തിയുടെ ലക്ഷണങ്ങളും ചിഹ്നങ്ങളുമാണ്. മുഹുശ്വസൻ മുഹുഹു ദീർഘശ്വാസം വരും. മുഹുശ്വസൻ വക്തി പറയുന്നു ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർ ഗതത്രപഹ. അങ്ങനെ ദീർഘശ്വാസത്തോടുകൂടി ഹരേ ജഗത്പദേ നാരായണ, ഹരേ ജഗത്പദേ നാരായണ, ഹരേ ജഗത്പദേ നാരായണ, ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർ ഗതത്രപഹ. എല്ലാ വിധത്തിലുള്ള പേടിയും ലജ്ജയും ലോകഗണനകളും എല്ലാം വിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങുന്നു അത്രേ. ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിഹി
ഇങ്ങനെയാണ് ഈ ഭാഗവതം തത്വം ഉൾക്കൊള്ളിക്കുന്നത്. ആത്മമതിഹി, ഇതേവരെ നാം വിചാരിക്കുന്നു ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്ന് അകന്ന് എങ്ങോ ദൂരെ അനന്ത ദൂരത്തിൽ അദൃശ്യനായി പരിലസിക്കുന്ന ഒരു പ്രഭാവമാണെന്ന്, അതങ്ങോട്ട് പോയി നമ്മുടെ ഉള്ളിൽ തൊട്ടടുത്ത് ആത്മപ്രകാശമായി സദാ കുടികൊള്ളുന്നതായ വൈഭവമാണത് എന്ന് മനസ്സിലാവുന്നു. ആത്മമതിർ ഗതത്രഭ, അങ്ങനെ വരുമ്പോഴാണ് തദാപുമാൻ മുക്ത സമസ്ത ബന്ധന തദ്ഭാവഭാവാനുകൃതാശയാകൃതി. തദാ, ആ സമയത്താണ് പുമാൻ മനുഷ്യൻ മുക്ത സമസ്ത ബന്ധന. ഒന്ന് പറയൂ, എനിക്കിഷ്ടാവണേ ഇല്ല. മുക്ത സമസ്ത ബന്ധ, മുക്ത സമസ്ത ബന്ധന, മുക്ത സമസ്ത ബന്ധന. എല്ലാവിധത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും മനസ്സ് നിർമുക്തമാവുന്നു. ബന്ധനം മനസ്സിലാണ്, ശരീരത്തിലല്ല. അത് വീട്ടിലല്ല, തൊലിപ്പുറമേയല്ല. മനസ്സിലുള്ള സംശയം, ശരിയല്ലാത്ത ആകർഷണം, വികർഷണം, അസൂയ, കുശുമ്പ്, കുനിഷ്ഠ, ഭയം, ഈ മാതിരിയൊക്കെയാണ് ബന്ധനങ്ങൾ. ആ ബന്ധനങ്ങൾ മുഴുവനും മനസ്സിൽ നിന്ന് കെട്ടഴിഞ്ഞ് അങ്ങോട്ട് പോയി. മുക്ത സമസ്ത ബന്ധന തദ്ഭാവഭാവാനുകൃതാശയാകൃതി. ഇങ്ങനെ ഓരോ വിവരണവും കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് എന്തിനെ ഏത് പ്രകാരത്തിൽ വിവരിക്കുന്നുവോ അതേപോലെ മനസ്സായിത്തീർന്ന് പല വിധത്തിലുള്ളതായ ഭാവപ്രകർച്ചകളും വൈകാരിക വിപ്ലവങ്ങളും സംഭവിച്ച് മനസ്സ് പരിശുദ്ധമാവുന്നു. തൈര് കടയുന്ന സമയത്ത് ചളപള 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 എന്ന് കടഞ്ഞ് അവസാനമാണ് ആ വെണ്ണ പുറത്തങ്ങോട്ട് വരുന്നത്. അതിനെ ഉരുട്ടി അവിടെ ഇട്ടാൽ അത് തന്നെ അങ്ങോട്ട് പൊന്തി കടന്ന് ഉരുണ്ടു തുടങ്ങും അവിടെ. അതേമാതിരി കൈവല്യ നവനീതം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് കടഞ്ഞ് കടഞ്ഞെടുക്കുകയാണ് ഈ മാതിരിയുള്ള തത്വകഥനങ്ങളിലൂടെ, ശ്രവണങ്ങളിലൂടെ. തദ്ഭാവഭാവാനുകൃതാശയാകൃതി നിർദഗ്ധ ബീജാനുശയോ മഹീയസാ ഭക്തി പ്രയോഗേന. കേൾക്കുന്നുണ്ടോ നിങ്ങള്? നിർദഗ്ധ, അങ്ങനെ വറുത്ത് കരിഞ്ഞു പോകുന്നത് പോലെ ദഗ്ധമായി ദഹിച്ചു പോയി അത്രേ. ബീജാനുശയോ, നമ്മുടെ മനസ്സിലുള്ള കർമ്മവാസനകൾ, ഐഹിക വാസനകൾ, പാരത്രികമായിരിക്കുന്ന വാസനകൾ, ഇതെല്ലാം ഒരു വിത്തിൻ്റെ ബീജം വരെ വറുത്ത് പൊരിഞ്ഞങ്ങോട്ട് പോകുന്ന മാതിരി. മഹീയസാഭക്തി പ്രയോഗേണ, ഈ രണ്ട് വാക്കുകൾക്ക് വേദവ്യാസർക്ക് എത്ര സമ്മാനം കൊടുത്താലും പോരാ. മഹീയസാ, അതിപ്രബലമായിരിക്കുന്ന ഭക്തി പ്രയോഗേണ, ഭക്തി എന്ന് പറയുന്ന ആ പ്രയോഗം കൊണ്ട്, ബൈ ദ മോസ്റ്റ് പവർഫുൾ ആപ്ലിക്കേഷൻ ഓഫ് ഡിവോഷൻ, ബൈ ദ മോസ്റ്റ് പവർഫുൾ ഡിവോഷണൽ ആപ്ലിക്കേഷൻ. ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചാൽ ഡ്രില്ല് ചെയ്ത് ആ ലോഹം എങ്ങനെയാണോ പുരുപുരുപുരുന്നിങ്ങനെ പുറത്തു വരിക, അതേമാതിരി നമ്മുടെ ഉള്ള് ശുദ്ധമായി ശുദ്ധമായി മാലിന്യങ്ങൾ മുഴുവൻ അങ്ങോട്ട് പോവുകയാണ്. നിർദഗ്ധ ബീജാനുശയോ മഹീയസ ഭക്തി പ്രയോഗേന സമേത്യധോക്ഷജം. സമേതി, പ്രാപിക്കുന്നു, സാക്ഷാത്കരിക്കുന്നു, സിദ്ധിക്കുന്നു, അണയ്ക്കുന്നു. അധോക്ഷജം, ഭാഗവതത്തിന്റെ പ്രത്യേക ഒരു വാക്കാണത്. അക്ഷം, അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ്. അഞ്ചിന്ദ്രിയങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ, എല്ലാറ്റിനെയും പ്രതിധാനം ചെയ്യുന്നതാണ് ഈ കണ്ണ്. അങ്ങനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പുറത്ത് ഗ്രഹിക്കാൻ പറ്റാത്തതാണ് ഈശ്വരൻ, അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് അതീതനായിട്ടുള്ളവൻ. ഇന്ദ്രിയങ്ങൾക്ക് അതീതം എന്ന് പറഞ്ഞാൽ എന്താ? പുറമേ ഉള്ളത് മുഴുവനും ഇന്ദ്രിയങ്ങൾക്ക് കാണാം, ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതൊന്നും ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അധോക്ഷജൻ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം കൂട്ടരേ? ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നർത്ഥം. കേട്ടുവോ നിങ്ങൾ? മനസ്സിലാക്കിയോ? ഈശ്വരനെ എവിടെ തേടണം? മസ്തിഷ്കത്തിലും മാറിടത്തിലുമാണ് തേടേണ്ടത്. സമേത്യധോക്ഷജം അധോക്ഷജാലം ഭമിഹാശുഭാത്മന ശരീരിന സംസ്കൃതി ചക്രശാതനം. ഈ അധോക്ഷജന്റെ ആലംബം, ആലിംഗനമുണ്ടല്ലോ, അന്തരാത്മാവിൻ്റെ ആലിംഗനം,
ഇഹാശുഭാത്മന, അശുഭാത്മാക്കളായിട്ടുള്ളവർ ഈ ലോകത്തിൽ ആരെല്ലാം ഉണ്ടോ, ശരീരിണ, ദേഹം ധരിച്ചുകൊണ്ടിരിക്കുന്നവർ. സംസൃതി ചക്രശാതനം, ഈ സംസാരം, സംസാരം എന്ന് പറയുന്നത് ഒരു ചക്രം പോലെയാണ്. ആ ചക്രത്തിനെ ഛേദിച്ച് കളയുന്നതാണ് അന്തരാത്മാവിൻ്റെ ആലിംഗനം. കേട്ടുവോ? എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കണം, കുട്ടികളോടക്കം പറയണം നിങ്ങൾ. അധോക്ഷജാലംഭമിഹാശുഭാത്മന ശരീരിണ സംസൃതി ചക്രശാതനം തത് ബ്രഹ്മ നിർവാണസുഖം വിദുഹു ബുധാഹ. ഇതിനെയാണ് നിർവാണസുഖം എന്ന് വേദാന്തികൾ പറയുന്നത്. ഇതാണ് വാസ്തവത്തിൽ ബ്രഹ്മം. ബ്രഹ്മം അധോക്ഷജന്റെ ആലിംഗനം ഭക്തന് കിട്ടുമ്പോ ബ്രഹ്മനിർവൃതിയായി. തഥോഭജധ്വം, അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ എന്തു വേണം, അസുരപുത്രന്മാരെ, നിങ്ങളൊക്കെയോ മനുഷ്യപുത്രന്മാരും മനുഷ്യപുത്രികളുമാണ്. അസുരപുത്രന്മാർക്ക് പോലും ഇത് സംഭവിക്കുമെങ്കിൽ മനുഷ്യ സന്താനങ്ങളായിരിക്കുന്ന നിങ്ങൾക്കോ എത്രമാത്രം സംഭവിക്കേണ്ടതാ. തഥോഭജധ്വം ഹൃദയേ ഹൃദീശ്വരം, അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം കുട്ടികളെ, ഈശ്വരനെ ഭജിക്കണം, ഈശ്വരനെ ഭജിക്കണം. ഹൃദയേ ഹൃദയത്തിൽ, ആരെ, ഹൃദീശ്വരം. കേൾക്കുന്നുണ്ടോ? ഹൃദയത്തിൽ, ഹൃദയത്തിൻ്റെ തന്നെ ഈശ്വരനെ നിങ്ങൾ ഭജിക്കൂ. ഹൃദയവാസിയാണ് അദ്ദേഹം. ദ്രൗപദിയുടെ വസ്ത്രം ദുശ്യാസനൻ പിടിച്ച് വലിച്ചപ്പോ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു ശ്രീഹരി. വസ്ത്രം അഴിഞ്ഞില്ല. അതേ ദ്രൗപദി ദുർവാസാവും കൂട്ടരും ചെന്നു വനവാസക്കാലത്ത്. അവരാഹാരം കഴിക്കാൻ വന്നപ്പോൾ കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. ആ സമയത്ത് ദ്രൗപദി ഒന്ന് വിളിച്ചു നോക്കി. വിളിച്ചു കഴിഞ്ഞപ്പോൾ വരാൻ കുറേ നേരം വൈകിയത്രേ. അപ്പോൾ ദ്രൗപദി ചോദിച്ചു, അന്ന് ഞാൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് വന്നുല്ലോ, ഇന്നെത്ര, ഇന്നെന്താ നേരം വൈകിയത്? അന്ന് എന്നെ വിളിച്ചത് ഹൃദയകമലവാസീനാ, എടുത്തൊരു ചാട്ടം ചാടി അവിടുന്ന്. ഇന്നിപ്പോൾ പറഞ്ഞതോ ദ്വാരകാവാസീന്ന്, നടന്നിങ്ങോട്ട് വരേണ്ടി വന്നു. അപ്പം നമ്മൾ വിളിക്കുന്നതിൽ വലിയ മാറ്റം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹൃദയസ്ഥനാണ് ഈശ്വരൻ. തഥോഭജധ്വം ഹൃദയേ ഹൃദീശ്വരം കോതി പ്രയാസോ അസുരബാലക ഹരേരുപാസനേ സ്വേ ഹൃദി ഛിദ്രവത്സദ സ്വസ്യാത്മനഃസഖ്യുരശേഷദേഹിനാം സാമാന്യതക്കിം വിഷയോപപാദനൈ. എത്ര നല്ല ശ്ലോകാത്. കോതി പ്രയാസോ, ഒറ്റാളും മിണ്ടരുത്. ഈശ്വരനെ വിളിക്കാൻ സ്വാമിജി മൊട്ടത്തലയന്മാർക്കേ പറ്റൂ, ക്രാപ്പുകാർ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് നിങ്ങൾ മിണ്ടരുത്. കോതി പ്രയാസോ, എന്താണ് പ്രയാസം? അസുരബാലകാ, അസുരപുത്രന്മാരെ. ഹരേഹേ ഉപാസനെ, ഹരിയെ ഉപാസിക്കാൻ. ആരാണ് ഈ ഹരി? സ്വേ ഹൃദി, തൻ്റെ ഹൃദയത്തിൽ. ഛിദ്രവത്, ആകാശം പോലെ. സതഹ, എല്ലാ സമയത്തിലും അധിവസിക്കുന്ന. ഭാഗവതത്തിൻ്റെ ഭാഷ മനസ്സിലായോ കൂട്ടരെ? ഇറ്റ് ഈസ് എഡ്യൂക്കേറ്റീവ് അറ്റ് എവറി പോയിന്റ് ഓഫ് ടൈം. ഇറ്റ് ഈസ് എൻലൈറ്റനിങ്, ഇറ്റ് ഈസ് ഇൻസ്പയറിങ്, ഇറ്റ് ഈസ് ഇൻവിഗറേറ്റിങ് എവറി ടൈം. ന്യായം, യുക്തിസഹമായിട്ടാണ് പ്രസ്താവന. എന്താണ് നിങ്ങൾക്ക് പ്രയാസം? ഹരിയെ ഉപാസിക്കാൻ. അവനവൻ്റെ ഹൃദയത്തിൽ ആകാശം എങ്ങനെ നാല് ഭൂതങ്ങളിലും അധിവസിക്കുന്നുവോ അതുപോലെ അധിവസിക്കുന്ന ശ്രീഹരിയെ ഉപാസിക്കാൻ നിങ്ങൾക്ക് എന്താണ് വിഷമം? ഈ ഹരി ആരാ? സ്വസ്യാത്മനഃ, തൻ്റെ ആത്മാവ്. ഞാൻ ഞാൻ എന്ന് നിങ്ങൾ പറയുമ്പോൾ എന്തിനെയാണോ സൂചിപ്പിക്കുന്നത്, അതാണ് ഈ ആത്മാ ഹരി. അത് വേറെ ഒന്നല്ല. ഇവിടെ ഈശ്വര വിശ്വാസം ഇല്ലാത്തവർ ഒറ്റാളില്ല. എന്താ കാരണം? എല്ലാവരും ഞാൻ എന്നാ പറയുന്നത്. ആ ഞാൻ എന്നുള്ളത് അന്തരാത്മാവിനെ സൂചിപ്പിക്കുന്നതാ. അതാണ് സാക്ഷാത് ഈശ്വരൻ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സ്വസ്യാത്മനഃ സഖ്യുഹു അശേഷദേഹിനാം, എല്ലാ ദേഹികൾക്കും സഖാവായിരിക്കുന്നവനാണ്, അന്തരാത്മാവാണ്. സാമാന്യതക്കും വിഷയോപാദനൈ, ഈ ഹരിയ ഉപാസന വിട്ടാൽ പിന്നെ എന്ത് ഉപാസനയാ? ഇന്ദ്രിയോപാസന. എന്ത് ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൂട്ടുക, പുതിയത് പുതിയ ഇറങ്ങിയ ഇതൊക്കെ ഡിസ്പോസ് ചെയ്ത് അത് കൊണ്ടുവരിക, എന്നിട്ട് ബാങ്കിൽ നിന്ന് കടം മേടിക്കുക, എന്നിട്ട് വട്ടം തിരിയുക. ഇതന്നെയല്ലേ പിന്നെ ഉള്ളത്? സാമാന്യതക്കും വിഷയോപാദനൈ,
എത്ര കാലം തിന്നു, തിന്ന് തിന്നിട്ട് പല്ലില്ലാണ്ടായി, കണ്ട് കണ്ട് കണ്ടിട്ട് കണ്ണിന് ശക്തി മുഴുവനും പോയി. സർവേന്ദ്രിയാണാം ജരയന്തി തേജഹ. നചികേതസ് യമധർമ്മരാജാവോട് പറയുകയാണ്, ഞാൻ നിനക്ക് ആനയെ തരാം, കുതിരയെ തരാം, ഒട്ടകം തരാം, വേണ്ടത്ര ഭൂമി തരാം, ഡാൻസും പാട്ടും കൂത്തിനുമുള്ള സുന്ദരികളെ തരാം, ഇതൊക്കെ തരാമെന്ന് പറയുന്നുണ്ടല്ലോ, അനുഭവിക്കാൻ ഞാനല്ലേ, അനുഭവിക്കും തോറും എന്തുണ്ടാവണു. സർവേന്ദ്രിയാണാം ജരയന്തി തേജഹ, എത്ര അനുഭവിച്ചോ അത്രത്തോളം ഇന്ദ്രിയങ്ങളുടെ തേജസ് കാർന്ന് തിന്നപ്പെടുന്നു. അതുകൊണ്ട് യമധർമ്മ രാജാവേ, അങ്ങ് തരാമെന്ന് പറയുന്ന സാധനങ്ങൾ മുഴുവൻ എനിക്ക് വേണ്ടേ, അങ്ങയുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കട്ടെ. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എത്ര കാലം ഓടും ഇതിൻ്റെ പിന്നാലെ, തിന്ന് 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 തിന്നാൻ വയ്യാണ്ടിയായി, നടന്ന് 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 നടക്കാൻ ശേഷിയില്ലാണ്ടിയായി, എന്നിട്ട് വേണോ ഇതിൽ നിന്ന് പിൻവലിയാൻ? വീട്ടിലുള്ളവർ പോന്ന് പറഞ്ഞിട്ട് വേണോ കാട്ടിലേക്ക് പോവാൻ? അതിനു മുമ്പേ പോക്കൂടെ. സാമാന്യതക്കിം വിഷയോപാദനൈ രായഃ കലത്രം പശവസുദാദയോ ഗൃഹാമഹീ കുഞ്ചര കോശഭൂതയ സർവേ അർത്ഥകാമാഃ ക്ഷണഭംഗുരായുഷ കുർവന്തി മർത്യസ്യ കിയത് പ്രിയം ചലാ. രായ, എത്രത്തോളം ധനമുണ്ടോ അത് മുഴുവനും, കലത്രം പശവ പശുക്കൾ മൃഗങ്ങൾ, സുതാദയഹ മക്കൾ, ഗൃഹം മഹീ ഭൂമി, കുഞ്ചരകോശഭൂതയ വേണ്ടത്ര ട്രഷറ് നിധി ആന, ഇതെല്ലാം തന്നെ, സർവേ എല്ലാം തന്നെ അർത്ഥകാമാ. അർത്ഥവും കാമവുമാണ്, ധർമ്മവും മോക്ഷവും ഭക്തിയുമല്ല. ക്ഷണഭംഗുരായുഷ, നമ്മുടെ ശരീരം, നമ്മുടെ ആയുസ് ക്ഷണഭംഗുരമാണ്. അങ്ങനെ ക്ഷണഭംഗുരമായിരിക്കുന്ന ആയുസോടുകൂടിയ മനുഷ്യന് ഇതിന് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കി തരാൻ പറക്കോ പറ്റുമോ? നമ്മുടെ ശരീരം നശ്വരമാണ്, ലോകമോ നശ്വര വസ്തുക്കളാണ്. നശ്വര ശരീരം കൊണ്ട് നശ്വര വസ്തുക്കൾ എത്രയും അനുഭവിച്ചാൽ നശ്വരത കൂടുമോ കുറയോ? കണക്കും അറിയില്ലേ നമുക്ക്? നശ്വര ശരീരം കൊണ്ട് നശ്വര വസ്തുക്കളെ അനുഭവിച്ചാൽ നശ്വര പെരുകി വർദ്ധിക്കുന്നതൊഴികെ അനശ്വരതയ്ക്ക് സമീപിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ എന്താ അതിലുള്ളത്? ഒന്നുമില്ല. ഏവം ഹി ലോകാകൃതുഭികൃത അമി ക്ഷയിഷ്ണവ സാധിശയ ന നിർമ്മലാ. ഇതുപോലെയാണ് പരലോകത്തിലുള്ള സംഗതികളും. ഏവം ഹി ലോകാ കൃതുഭിഹി കൃതാ അമീ, ഭാഗവതം ശാസ്ത്രമാണ് കേട്ടോ, അപ്പൊ വേദങ്ങളെ പോലും വിലയിരുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. കൃതുഭിഹി കൃതാഹ, യാഗയജ്ഞങ്ങൾ കൊണ്ട് നേടിയെടുക്കാനുള്ള ഉപരിലോകൾ, ബ്രഹ്മാദി സത്യലോകങ്ങൾ ഉണ്ടല്ലോ, അത് മുഴുവനും ക്ഷയിഷ്ണവഹ. ആ വാക്കിന് എത്ര മൂർച്ചയുള്ള വാക്കാ, ഒക്കെ ക്ഷയിക്കുന്നതാണ്. സാധിശയാഹ, കമ്പയറബിൾ ആണ്, തുലനം ചെയ്ത് അതിലും മീതെ ഒന്നുണ്ട് എന്നുള്ള നില വരാവുന്നതാണ്. ന നിർമ്മലാഹ, ഒന്നും നിർമ്മലമല്ല. ശ്രദ്ധിക്കണുണ്ടോ നിങ്ങൾ ഈ പറയുന്നത്? ക്ഷയിഷ്ണവസാതിശയാന നിർമ്മലാ. അതുകൊണ്ട് എന്തും വേണം, ഇഹലോകത്തിലുള്ള വസ്തുക്കളോ പരലോക നേട്ടങ്ങളോ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തസ്മാത് അദൃഷ്ടസുതദൂഷണം പരം. അദൃഷ്ടസുതദൂഷണം, ഇന്നേ വരെ ഒരു കോട്ടവും ഒരു കുറയും ഒരു ദൂഷ്യവും കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത ആ പരമസത്യമുണ്ടല്ലോ ശ്രീഹരി. ആ ശ്രീഹരിയെ ഭക്തിയാ ഏകയാ ഈശം ഭജത. ഏകമായിരിക്കുന്ന അചഞ്ചലമായിരിക്കുന്ന ആ ഭക്തിയോടുകൂടി ആ ശ്രീഹരിയെ, പരമമായിരിക്കുന്ന ഈശ്വരനെ ഭജിക്കൂ. എന്തിനു വേണ്ടി? ഭജത ആത്മലബ്ധയേ. എന്ത്? നാളെ മുതൽക്ക് ക്ഷേത്രത്തിൽ പോയാൽ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്. എന്ത്? ആത്മലബ്ധയേ, ആത്മലബ്ധയേ. ആത്മലബ്ധിക്ക് വേണ്ടി പുഷ്പാഞ്ജലി നടത്തിക്കോളൂ. നിങ്ങൾ എന്തു വേണം? ഒരു പുഷ്പാഞ്ജലി ഭഗവാന്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജന്മനക്ഷത്രത്തിൽ നടത്തുക. എന്തിന്? ലോകം മുഴുവനും സന്തോഷിക്കട്ടെ, എല്ലാവർക്കും അനുഗ്രഹം കിട്ടട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ പുഷ്പാഞ്ജലി നടത്തി തുടങ്ങിയാൽ ആ ഭക്തനെ അനുഗ്രഹിക്കാൻ കൃഷ്ണൻ ഭഗവാൻ പിന്നാലെ വരും. നിങ്ങൾ എൻ്റെ മകന്, അയ്യ ഇവളുടെ മനസ്സുണ്ടല്ലോ കടുക് മനസ്സ്, ഇതിൻ്റെ പിന്നാലെ ഒന്നും പോകാൻ പറ്റില്ല എന്നാ ഈശ്വരന് തോന്നുക.
മനസ്സങ്ങോട്ട് വികസിക്കട്ടെ കൂട്ടരെ. രണ്ടിനും ഒരേ പുഷ്പാഞ്ജലി തന്നെയാണ്. ദേവന്റെ നക്ഷത്രത്തിൽ, ജന്മനക്ഷത്രത്തിൽ ലോകം മുഴുവനും അനുഗ്രഹിക്കാൻ ഒരു പുഷ്പാഞ്ജലി നടത്തിയാൽ അങ്ങനെ 10 ഭക്തന്മാർ വന്നാൽ മതി, സ്വർണ്ണ കൊടിമരുണ്ടാവും അവിടെ. പക്ഷേ മനുഷ്യർക്ക് അത് തോന്നില്ല. പിശുക്കന്മാരാ ഒക്കെ, പിശുക്കന്മാരാ, കാർപ്പണ്യദോഷം. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജാ പ്രീണനായ മുകുന്ദസ്യ ന വിത്തം ന ബഹുജ്ഞത ന ദാനം ന തപോനേജ്യ ന ശൗചം ന വ്രതാനി ച പ്രിയതേ അമലയാ ഭക്ത്യ ഹരി അന്യദ്വിഡംബനം. അദ്ദേഹം പറയുകയാണ്, കുട്ടികളെ നിങ്ങൾ അസുരന്മാരാണെന്ന് വിചാരിച്ചു പോകരുത്. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജാ. ഹരിയെ ഭജിക്കാൻ വേണ്ടി ഒരാൾക്ക് ദ്വിജനാവണം എന്നില്ല, ദേവന്മാർക്കേ വൈക്കൂ എന്നില്ല, ഋഷിമാരാകണ്ട ഹേ അസുരപുത്രന്മാരെ. പ്രീണനായ മുകുന്ദസ്യ, മുകുന്ദനെ മോക്ഷദാതാവിനെ പ്രീണിപ്പിക്കാൻ, ന വിത്തം ന ബഹുജ്ഞത, അവിടെ പണം ഒരു സിമ്പിളോ ഒരു സ്റ്റാറ്റസോ അല്ല, ന ബഹുജ്ഞത, വേദശാസ്ത്ര ഇതിഹാസ പുരാണങ്ങളെല്ലാം പഠിക്കണം എന്നുമില്ല, ന ദാനം, വാരിക്കോരി പണം കൊടുത്തതുകൊണ്ട് മനസ്സ് ശരിയായില്ലെങ്കിൽ പറ്റില്ല, ന തപോനേജ്യ, കഠിന തപസ്സ്, ഹിരണ്യകശിപു എത്ര വലിയ തപസ്സ് ചെയ്തു അവിടെ, നേജ്യ, യജ്ഞയാഗങ്ങൾ, ന ശൗചം ന വ്രതാനിജ, പലതരത്തിലുള്ള ശൗചങ്ങൾ വ്രതങ്ങൾ ഇതൊന്നും വേണ്ട. പ്രിയതേ അമലയാ ഭക്തിയ ഹരി, ശ്രീഹരി ശുദ്ധ നിർമ്മലമായിരിക്കുന്ന ഭക്തി കൊണ്ട് തൃപ്തിപ്പെടുന്നു. ശുദ്ധ നിർമ്മലമായ ഈ ഭക്തിയെ ശുദ്ധ നിർമ്മലമാക്കുന്നത് എന്താ? ഭക്തി മനസ്സിന്റെ പ്രകടനമാണ്, ശുദ്ധ നിർമ്മലമാകേണ്ടത് മനസ്സാണ്. ഹരിഹി അന്യദ്വിഡംബനം, ബാക്കിയുള്ളതൊക്കെ വെറും കാട്ടിക്കൂട്ടൽ. എന്ത് കാട്ടിക്കൂട്ടൽ? പ്രിയതേ അമലയാ ഭക്തിയ ഹരിഹി അന്യദ്വിഡംബനം. ആ ഭക്തി എങ്ങനത്തതാ ചോദിക്കുമ്പോ പറയാണ്, ഏതാവാനേവ ലോകേസ്മിൻ പുംസ സ്വാർത്ഥ പരസ്മൃത ഏകാന്ത ഭക്തിർ ഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. കഴിഞ്ഞു കഴിഞ്ഞു. ഏതാവാൻ ഏവ ലോകേസ്മിൻ, ഈ ലോകത്തിൽ ഏതാവാൻ ഏവ, ഇത്ര മാത്രമേ ഉള്ളൂ കുട്ടികളെ. എന്ത്? പുംസഹ സ്വാർത്ഥ പരസ്മൃത. ആരെങ്കിലും ഇവിടെ മനുഷ്യനായി ജനിച്ചാൽ അങ്ങേ അറ്റത്തെ മനുഷ്യലാഭം നേടാനുള്ള വഴി ദാ ഇത് മാത്രമാണ്, മനസ്സിലാക്കിക്കോളൂ. എന്താണത്? ഏകാന്ത ഭക്തിർ ഗോവിന്ദേ, ഏകാന്ത ഭക്തിർ ഗോവിന്ദേ, ഏകാന്ത ഭക്തിർ ഗോവിന്ദേ, ഏകാന്ത ഭക്തിർ ഗോവിന്ദേ, ഏകാന്ത ഭക്തിർ ഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. ഗോവിന്ദനോട് ഏകാന്തമായിരിക്കുന്ന ഭക്തി. എന്താണ് ആ ഏകാന്ത ഭക്തി? യത് സർവത്ര തദീക്ഷണം, എല്ലാ ദിക്കിലും ആ ഗോവിന്ദനുണ്ട്, ഗോവിന്ദനുണ്ട്, ഗോവിന്ദ സാന്നിധ്യമില്ലാത്തതൊന്നുമില്ല. ഭഗവാൻ സർവത്ര വിരാജിക്കുന്നു. അവിടെ പൂജാമുറി എന്നൊരു പ്രത്യേക മുറിയില്ല, കുളിമുറി എന്ന് പ്രത്യേക ഒരു മുറിയില്ല, ഉള്ളു വേറെ പുറം വേറെ ഇല്ല. ശർക്കരയ്ക്ക് അകംപുറണ്ടോ? എവിടെ നക്കിയാലും മധുരല്ലേ. ഈ ലോകം എല്ലാ ദിക്കിലും ഒരുപോലെ ഈശ്വരമയമാണ്. സർവം വിഷ്ണുമയം ജഗത് വാസുദേവ സർവമിതി. യാതൊന്നു കാൺകിലതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കിലതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്കിലതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരി നാരായണായ നമഃ. എന്താ ഇതിന് വിഷമം? ഒന്ന് പറയും നിങ്ങള്, എന്താ ഇതിന് വിഷമെന്ന്? ഒരു വിഗ്രഹത്തിൽ ഞാൻ ഈശ്വരനെ കാണും, വിഗ്രഹത്തിലും ഞാനാണ് ഈശ്വരനെ കാണുന്നത്. അത് കല്ലാണ് അല്ലെങ്കിൽ മണ്ണാണ്, അതിൽ നാം ഈശ്വരനെ കാണുന്നു. അപ്പൊ ആ വിഗ്രഹം ഉണ്ടായത് എവിടുന്ന? കല്ലിൽ നിന്ന്. കല്ലോ പാറയിൽ നിന്ന്, പാറ പർവ്വതത്തിൽ നിന്ന്, പർവ്വതം ഭൂമിയിൽ നിന്ന്, ഭൂമിയോ അന്തരീക്ഷത്തിൽ നിന്ന്, അന്തരീക്ഷമോ ഭഗവാനിൽ നിന്ന്. അപ്പൊ ഈ കല്ലിൽ ഈശ്വരനെ കാണാമെങ്കിൽ സർവത്ര ഈശ്വരനെ കണ്ടൂടെ?
നിങ്ങൾ എന്തിനാ ഈ പിശുക്കന്മാരായി കഴിഞ്ഞുകൂടുന്നത്? ആദ്യം കാണാനായി ഒരു വിഗ്രഹമെടുത്തു, ആ വിഗ്രഹത്തിൽ കണ്ടു കണ്ടു പഠിച്ചാൽ വിഗ്രഹത്തിലും നാല് ഭാഗത്തും ശ്രീകോവിലിലും പുറത്തും മതിൽക്കെട്ടിൻ്റെ ഉള്ളിലും മതിൽക്കെട്ടിൻ്റെ പുറത്തും തെരുവിലും എൻ്റെ വീടിലും അയൽവക്കത്തെ വീടിലും എല്ലാ ദിക്കിലും. അരമണിക്കൂർ നിങ്ങൾക്ക് ഈശ്വരാരാധന ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനിതാ ആണയിട്ട് പറയുന്നു, ആ അരമണിക്കൂറിനെ നിങ്ങൾ 10 മണിക്കൂറും 5 മണിക്കൂറും 24 മണിക്കൂറുമാക്കി വികസിപ്പിക്കണം. ഈശ്വരനില്ലാത്ത ഒരു ദിനമില്ല. സർവ്വദിനങ്ങളും സൂര്യോദയത്താൽ സംഭവിക്കുന്നതാണ്. ആ സൂര്യൻ മിന്നുന്ന ഒരു ഗോളമാണ്. ആ ഗോളം നൽകുന്ന ഒരു ദിനവും ഇവിടെ പാപദിനമില്ല. പാപം പുണ്യം എന്നുള്ള വിചാരം പോലും ഭാഗികമാണ്, പാർശ്വികമാണ്, ഇടുക്കമുള്ളതാ. അതിൻ്റെയൊക്കെ മേപ്പെട്ടു പോയി നിങ്ങൾ സാർവത്രികമായിരിക്കുന്ന ഒരു ദർശനം വളർത്തിയെടുക്കൂ. ഒരു ബിന്ദുവിൽ കാണുന്ന ഈശ്വര ദർശനത്തെ സർവവ്യാപകമായി വികസിപ്പിക്കുക. ഇതാണ് ഭക്തൻ്റെയും ഭക്തിയുടെയും വളർച്ചയും സാഫല്യവും. അരമണിക്കൂർ നാം ചെയ്യുന്ന ആരാധനയെ 24 മണിക്കൂറും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും ഗ്രസിപ്പിക്കുക, വികസിപ്പിക്കുക, ഉൾക്കൊള്ളിപ്പിക്കുക. ഇതാണ് ഭക്തിയുടെ വളർച്ച.